ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ഒരു ബീച്ചാണ്, ഒരു സിറ്റി ബീച്ച്. നിങ്ങൾ ഞെട്ടിപ്പോയി, ഈ ബീച്ച് കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞെട്ടിപ്പോകും. അങ്ങനെയുള്ള ഒരു അതിമനോഹരമായ ഒരു ബീച്ചാണ്, യുക്രൈനിലെ ചെർനിവിറ്റ്സിയിലെ അതിമനോഹരമായ ഒരു ബീച്ചാണ് എന്നെ ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വളരെ തിരക്കേറിയ റോഡിലൂടെയാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറി. നിങ്ങൾ എൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഞാൻ സെൻട്രൽ അൽന സ്ക്വയറിനെ പറ്റി ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സോറി തിയേറ്റർ അൽന സ്ക്വയറിനെ പറ്റി ഇതിന് മുന്നേ ഉള്ള ഒരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ നിങ്ങൾ ക്ലൈമറ്റ് നോക്കി, അതായത് ഇന്നത്തെ രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ആ വീഡിയോ എടുത്തിട്ട്. ആ രണ്ട് ദിവസത്തിന് മുന്നേ ഉള്ള ആ ക്ലൈമറ്റും ഇന്നത്തെ ക്ലൈമറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഇട്ടിരുന്ന അതേ ക്ലൈമറ്റ് അല്ല ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പെട്ടെന്ന് ക്ലൈമറ്റ് ഇത് 8 ഡിഗ്രിയിലോട്ട് വന്നു. അന്ന് 12-14 ഡിഗ്രി ആയിരുന്ന ക്ലൈമറ്റ് ഇന്നത് 8 ഡിഗ്രിയിലോട്ട് വന്നിട്ടാണ്. ഇന്ന് നല്ല തണുപ്പുണ്ട്, അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കൂടി ഞാൻ കാണിച്ചു തന്നിട്ടാണ് ആ സിറ്റി ബീച്ചിലോട്ട് പോകാൻ കേട്ടോ. ഇതേ തൊട്ട് ബാക്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം ആദ്യം. ഇതാണ് ചെർനിവിറ്റ്സിയിലെ, യുക്രൈനിലെ ചെർനിവിറ്റ്സിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നിങ്ങളിപ്പോൾ കീവിൽ നിന്ന് ഇപ്പോൾ യുക്രൈൻ ഒരാൾ സന്ദർശിക്കാൻ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ ചെർനിവിറ്റ്സി. വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ യുക്രൈൻ ആണ് ചെർനിവിറ്റ്സി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം. ഇത് ചെർനിവിറ്റ്സിയിലെ റെയിൽവേ സ്റ്റേഷനാണ്. കീവിൽ നിന്ന് ഏകദേശം ഒരു 18 മണിക്കൂറുണ്ടാകും. കീവാണ് മെയിനായിട്ടുള്ള എയർപോർട്ടും അവിടെയാണ് മെയിനായിട്ടുള്ള, സോറി, കീവിലാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. അവിടെ നിന്ന് ബൈ ട്രെയിൻ ഓർ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ടായാലും ഇങ്ങോട്ട് വരാൻ പറ്റും. ഏകദേശം ട്രെയിനിലാണെങ്കിൽ 18 മണിക്കൂർ യാത്രയും, ഇത് എന്താ പറയുക, ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു 4-3 മണിക്കൂർ യാത്രയുമാണുള്ളത്. എന്തായാലും പുറത്തിറങ്ങിയതല്ലേ, നമുക്കൊന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇതിനുള്ളിലൊന്ന് കയറി നോക്കിയിട്ട് വരാം. റെയിൽവേ സ്റ്റേഷനുള്ളിൽ അങ്ങനെ അധികം കയറ്റി വിടത്തില്ല. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നുമില്ല, സ്വന്തം നാട് പോലും അല്ല. എന്തായാലും ഒന്ന് കയറി, ജസ്റ്റ് ഒന്ന് കയറി പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് വെളിയിൽ ഇറങ്ങാം. ഓക്കെ, ഞാനിത് അകത്ത് കയറിയിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് സെക്യൂരിറ്റി വരുന്നുണ്ട്. അതിനു മുമ്പേ ഞാൻ എസ്കേപ്പ് അടിച്ചു. അതാണ് എന്ത് മനോഹരമാണോ നോക്കി ഇന്ന് പുറത്തിറങ്ങി കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന സെക്യൂരിറ്റി വരുവാണ്, എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയായിരുന്നു. എന്ത് മനോഹരമാണ് നോക്കി ആ റെയിൽവേ സ്റ്റേഷൻ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും യുക്രൈനിൽ വരുവാണെങ്കിലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം ഈ ചെർനിവിറ്റ്സി. നടന്ന് 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 മടുത്തു കേട്ടോ. ഒത്തിരി ദൂരം നടക്കാനുണ്ട്, കാരണം അങ്ങോട്ടേക്ക് ബസ്സില്ല, ബസ്സോ അങ്ങനെയുള്ള ഒന്നുമില്ല. ആക്ച്വലി ഈ മാസ്കും ഈ ഗ്ലാസ്സും കൂടി വയ്ക്കുമ്പോൾ വളരെ കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഗ്ലെയർ വീഴുന്നുണ്ട് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ, അല്ല കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ദേ ഇവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടു. ദേ പമ്പ് പെട്രോൾ അടിക്കാനൊക്കെ വരുന്ന സ്ഥലം ഇതാണ്. ഇതേ തൊട്ട് ഫ്രണ്ടില് പെട്രോളിന്റെ എമൗണ്ട് എഴുതിയിട്ടുണ്ട്, എത്ര രൂപയാണ് വി ഐ പി പെട്രോൾ, അതായത് 95+, 95, 92. പിന്നെ ഡീസൽ വി ഐ പി, ഡീസൽ ആൻഡ് നോർമൽ ഡീസൽ ഉണ്ട്, പിന്നെ എൽ പി ജി.
ഇതിനൊക്കെ എത്ര രൂപയാണെന്ന് ഇത് എഴുതിയിട്ടുണ്ട്. ഹയസ്റ്റ് ആയിട്ടുള്ള 95+ എന്ന് പറയുന്ന പെട്രോളിന്റെ വില 33.90, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 95 rupees ആണ് ഹയസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് പെട്രോളിന്റെ. ബാക്കിയുള്ള എല്ലാം നോർമലാണ്, ഒരു 80-60 ആ റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. എൽ പി ജിക്ക് ഇവിടെ 17.5, അതായത് നാട്ടിലൊരു 50-40 rupees ഉള്ളൂ എൽ പി ജി പെട്രോളിന്. ആക്ച്വലി ഞാൻ മെയിൻ റോഡിൽ നിന്നൊക്കെ, അതായത് പബ്ലിക് ആയിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു ഇട റോഡിലോട്ട് വന്നു. അതാണ് ഞാൻ മാസ്ക് മാറ്റിയത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് വെച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന്. അതായത് മാസ്കും വെച്ചിട്ട് ശ്വസിക്കുമ്പോൾ ഒരു ഗ്ലെയർ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നല്ല തണുപ്പാണ് പുറത്ത്. നമുക്ക് എൻ്റെ കൈയൊക്കെ ഇതേ ഡ്രൈ ആയി വരുക, അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്തത്ര തണുപ്പായിട്ടുണ്ട്. കാരണം ഈ തണുപ്പ് പ്രോബ്ലം ഇല്ല, 2-3 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതല്ലേ. ഇടയ്ക്ക് അതായത് ഇന്നലെ രാത്രി എന്തോ ഒരു മഴ പെയ്തു, ആ മഴ കഴിഞ്ഞിട്ട് ഇന്ന് ഡേ പെട്ടെന്ന് വന്നിട്ട് ഡേ 8 വന്നു. ഇനി ഡേ ബൈ ഡേ ഇത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് -15, ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ -15-20 വരും. January 7 ഇവിടെ ക്രിസ്മസ്. ക്രിസ്മസ് ടൈം ആകുമ്പോൾ സ്നോഫോൾ ആയിരിക്കും. അല്ലെങ്കിൽ ഡിസംബർ തൊട്ട് നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ സ്നോഫോൾ തുടങ്ങും. ആ സമയത്തൊരു -10-20 ആ ലെവലിലൊക്കെ വരും കേട്ടോ. ക്രിസ്മസ് ടൈമിന് എന്തായാലും ഇവിടെ നല്ല അതിമനോഹരമായിരിക്കും കേട്ടോ. ആ സമയത്ത് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോയും കൂടി എടുക്കാം. ഒന്നല്ല 2-3 വീഡിയോ എടുക്കാം. കാരണം ചെർനിവ്ട്സി എത്ര വീഡിയോ എടുത്താലും കാണാൻ പറ്റത്തില്ല. നമുക്ക് വീഡിയോ ലോങ് ആക്കാണ്ട് അതിനൊക്കെ ഒത്തിരി പാർട്ടായിട്ട് ഈ വീഡിയോ എടുക്കാം. ഞങ്ങൾ ദേ ആ സിറ്റി ബീച്ചിലോട്ട് തിരിയേണ്ട റോഡ് എത്തിയിട്ടുണ്ട്. ദേ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബോർഡ്, സിറ്റി ബീച്ചിൻ്റെ ബോർഡ് അതേ ഇവിടെ വച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ടുള്ള റോഡ് ദുരന്തമാണ് കേട്ടോ. ഒരു ഫുള്ള്, കാരണം ഇതൊരു കാട്ട് റൂട്ടാണെന്ന് പറയാം, ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയ വഴിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അധികം ആൾതാമസമൊന്നുമില്ല, 1-2 ഫാക്ടറീസ് മാത്രമേ ഉള്ളൂ കണ്ടോ. ഇവിടുത്തെ റോഡ് വളരെ മോശമായിട്ട് വരുവാണ് ഇനി അങ്ങോട്ട് ഫുള്ള് ചേർന്ന്. ഞാൻ ഓൾമോസ്റ്റ് സിറ്റി ബീച്ചിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്താറായി. അപ്പോഴേക്കും ഈ ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നല്ല മഴ, ചെറിയ രീതിക്ക് മഴ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടാണ്, ഒത്തിരി നല്ല മഴ ഉണ്ടായിരുന്നു ഇടയ്ക്ക്, അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മേ ബി സൂര്യൻ, സോറി, നമുക്ക് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു 4 ആയിട്ടുണ്ട്, ഒരു 5:30 ആകുമ്പോൾ ഫുള്ള് ഇരുണ്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇവിടം വരെ വന്നിട്ട് ഞാൻ വേസ്റ്റ് ആയി പോകുന്നൊരു ഇതുണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മഴ പെയ്തിട്ടും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ചൊക്കെ പോരായ്മകളുണ്ടാവും, ഒന്ന് ക്ഷമിക്കുക, ദയവായിട്ട് ഒന്ന് ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ഈ മഴയും ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ, ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ മാക്സിമം ഷോർട്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും യുക്രൈൻ്റെ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലെത്തും. നമുക്ക് ഇതിൽ ബീച്ചിനുള്ളിലേക്ക് പോവാം. സിറ്റി ബീച്ചിൻ്റെ മെയിൻ എൻട്രി. ഇന്ന് ആൾക്കാരും ഇല്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സമയം ചൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം എന്താ പറയുക, കുറച്ച് ദിവസം ഈ സമ്മർ ടൈമിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് സംസാരിച്ച് വീഡിയോ എടുക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. ഇതാണ് സിറ്റി ബീച്ചിൻ്റെ എൻട്രി. ഇതേ ഇത് കണ്ടോ, ഒരു കുഞ്ഞ് ഗ്രേപ്സിൻ്റെ തോട്ടമുണ്ട് കേട്ടോ. അതേ അവർ ഗ്രേപ്സ് ആണ്, ഇതേ ആ കിടക്കുന്ന ഫുള്ള് ഗ്രേപ്സ് ആണ്. അതിൻ്റെ ഫുള്ള് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ സിറ്റി ബീച്ചിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ഇനി സിറ്റി ബീച്ച് കാണിക്കുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും തെറി വിളിക്കരുത്. ചെർനിവ്ട്സിലെ സിറ്റി ബീച്ച് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ കാണിച്ചു തരാം കയറുന്നതിന് മുന്നേ. ദേ ഇതാണ് ചെർനിവ്ട്സിലെ സിറ്റി ബീച്ച് എന്ന് പറയുന്ന ബീച്ചിൻ്റെ ഒരു ഫോട്ടോ. ചെറിയൊരു കൊള്ളാമല്ലേ, എന്തും മനോഹരമായിട്ടുള്ള ഫോട്ടോയാണെന്ന് നോക്കിയേ. ഇത് എന്തോ എഴുതി വച്ചേക്കുന്നു. ഇതാണ് സിറ്റി ബീച്ചിൻ്റെ ഫോട്ടോ കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും സിറ്റി ബീച്ച് എന്ന് പറയുന്നത് അതിമനോഹരമാണെന്ന്. ഇതിനുള്ളിൽ കയറുന്നതിന് മുന്നേ ഒത്തിരി റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി സിറ്റി ബീച്ചിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ സിറ്റി ബീച്ച്. ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാം ശരിയല്ല. ഓക്കെ, ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം.
സിറ്റി ബീച്ച് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ സമ്മർ ടൈം ആക്ച്വലി രണ്ട് മാസം ഞങ്ങൾക്ക് ഇവിടെ സമ്മർ ടൈം ഉള്ളൂ. ഈ രണ്ട് മാസം സമ്മർ ടൈമിന് ഈ ബീച്ചിന്റെ ഈ ഒരു വെള്ളം എന്ത് ചെയ്യുന്ന അറിയാം, താഴ്ന്ന് ഈ ഒരു ലെവലിലേക്ക് പോകും. ഇപ്പം ജസ്റ്റ് സമ്മർ മാറി വിന്ററിലോട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു ഹൈറ്റ് നിൽക്കുന്ന വെള്ളം. അല്ലെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന ഹൈറ്റ് കണ്ടോ, ഈ ഹൈറ്റ് വരെ വെള്ളം പൊങ്ങി നിൽക്കും. ഫുള്ള് ആ ഏരിയ ഫുള്ള് കവർ ചെയ്ത് എന്താ വെള്ളം ഇങ്ങനെ നദി നിറങ്ങി കവിഞ്ഞ് പോകുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ സമ്മർ എത്തുമ്പോൾ ഇത് ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ സമ്മർ ടൈമിന് നന്നായിട്ട് വെള്ളം വരണ്ട് ഈ ഒരു ഹൈറ്റിലേക്ക് പോകും. ഇപ്പം ആൾക്കാർ ഇവിടെ വന്ന് അതായത് ഒരു ബീച്ച് പോലെയാണ് ഈ ചുറ്റുപാടും അവർ ടെൻ്റൊക്കെ അടിച്ച് അതിനിതിന് ചുറ്റുപാടും ടെൻ്റൊക്കെ അടിച്ച് കുഞ്ഞു കുഞ്ഞു ടെൻ്റൊക്കെ അടിച്ച് പിന്നെ അതുപോലെ തന്നെ ബാർബിക്യു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവരിവിടെ എന്ത് ചെയ്യും, കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ സിറ്റി ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ നദി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂത്ത് എന്ന് പറയുന്ന ഒരു റിവറാണ്. പ്രൂത്ത് റിവർ 967 കിലോമീറ്റർ കടന്ന് ചേർണിവിട്സി യുക്രൈനിലെ ചേർണിവിട്സിയിലോട്ട് വരുന്ന ഒരു പ്രൂത്ത് എന്ന് പറയുന്ന റിവറാണ് ഏതാ ഈ ഒരു ഇതുവഴി കടന്നു പോകുന്നത്. ആ പ്രൂത്ത് റിവറിൻ്റെ ഏകദേശം 35% 35% ഫോറസ്റ്റിനുള്ളിലൂടെയാണ് പോകുന്നത്. അതിൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇവാനോ ഫ്രാങ്കീവ് എന്ന് പറയുന്ന സ്ഥലവും പിന്നെ ചേർണിവിട്സി ഇങ്ങനെയുള്ള സ്ഥലം വഴി പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇതിനുള്ളിലുള്ള കാഴ്ചകൾ ഈ ജസ്റ്റ് ഒന്ന് കാഴ്ചകളെല്ലാം വേഗത്ത് കാണിച്ചു പോകാം. ഇവിടെ നല്ല തണുപ്പാണ്, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ ഇതിനുള്ളിലുള്ള കാഴ്ചകൾ ഈ റിവറും എല്ലാം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തന്നു പോകാം. മരങ്ങളായിട്ട് മരങ്ങളാണ്, ഒത്തിരി മരങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രൂത്തിന്റെ ഏകദേശം 35% എവിടെ കൂടി എന്നാൽ ഫോറസ്റ്റിനുള്ളിലൂടെയാണ് അത് പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ഫോറസ്റ്റ് ആണ്. പക്ഷെ ഈ ഒരു ഏരിയ മാത്രം ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, അവർ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ഹട്ട് പോലത്തുള്ള ഇത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇത് ഒന്നാമത്തെ കാര്യം ഇതൊന്നും പെയ്ഡല്ല, ആർക്ക് വേണോ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇരുന്നിട്ട് ഇതേ ഇതേ രീതിക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കുറച്ച് ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വരുന്നവർ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നീന്താൻ ഇറങ്ങരുത്, പ്രത്യേകിച്ച് ഇന്ത്യൻസ് ആയാലും ഫോറിനേഴ്സ് ആയാലും ആരും ഇവിടെ അധികം നീന്താൻ ഇറങ്ങരുത്, അത് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ വന്നാലും ഒരു ഗൈഡോ അങ്ങനെയുള്ളവരും ഇല്ലാതെ ഇറങ്ങരുത്. ബാക്കിൽ കണ്ടാൽ അറിയാം, ഇപ്പോഴും ആൾക്കാർ ചെറിയ രീതിക്ക് ഇവിടെ ഉണ്ട്. അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, കുഞ്ഞു ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളും വെച്ച് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവരവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ദേ അടുത്തത് ഇവിടെ ഒരു ദേ എൻ്റെ തൊട്ട് ബാക്കിൽ ഇവിടെ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കുക, ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളൊരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ദേ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, മറ്റുള്ളവരെ ശല്യം ചെയ്യാണ്ട് നമ്മളിവിടെ വന്നിരുന്ന് നമ്മുടെ കാര്യം നോക്കിയിട്ട് പോവുക, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചേർണിവിട്സി വിസിറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും യുക്രൈൻ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ മസ്റ്റായിട്ട് ദയവേ ചെയ്ത് ഇവിടെ വന്ന് കണ്ടിട്ട് പോവുക. ഓക്കെ. ബീച്ചിൻ്റെ ഏറ്റവും എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ദേ ബാക്കിൽ നോക്കിയേ അവിടെ ഫോറസ്റ്റാണ്. ഇനി അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ്, അത് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് ഒത്തിരി. നമുക്ക് എന്താ പറയുക, അതിനുള്ളിൽ മേ ബി അതിനുള്ളിലോട്ട് പോകരുതെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു ഗാർഡ്. ഒത്തിരി അല്ലെങ്കിൽ ഈ സമ്മർ ടൈമിന് ഇവിടെ ഒത്തിരി ഗാർഡൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയിട്ട് വരാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഇതിനുള്ളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇന്ന് അധികം അകത്തോട്ടൊന്നും പോകണ്ട. ഇവിടം വരെ വന്നിട്ട് ഈ ഒരു ഏരിയ വരെ വന്നിട്ട് തിരിച്ചു വരാനാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. ഞങ്ങളടുത്തല്ല, എന്നോട് പറഞ്ഞത് ഈ ഒരു ഏരിയ വന്നിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞായിരുന്നു. കാരണം അങ്ങോട്ടേക്ക് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു. ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ ഡേഞ്ചർ ആയിരിക്കാം, മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ ദേ ഇവര് ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആ സമ്മർ ടൈം ആകുമ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കും. നിങ്ങൾ നോക്കിയാറിൻ്റെ അവിടെ ഒരു കുഞ്ഞു സ്റ്റേജ് ഉണ്ട്, ഈ സൈഡിലാണോ ഈ സൈഡിൽ കുഞ്ഞു സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഇവിടെ ഇരുന്ന ആൾക്കാർക്ക് പ്രോഗ്രാംസ് ഒക്കെ കാണേണ്ട ചെറിയ ചെറിയ ചെയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സമ്മർ ടൈമിൽ ഈ ഒരു സംഭവം കണ്ടോ, ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ആളുണ്ടായിരിക്കും, ഒരു ഗാർഡ് ഉണ്ടായിരിക്കും. ഈ ഗാർഡ് ഈ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയ ഫുള്ള് കാണാം. ഇപ്പോൾ എന്താ പറയുക, സമ്മർ മാറി വിൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഫുൾ എംപ്റ്റി ആയിരിക്കും, കാരണം അത്രമാത്രം ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് എന്തായാലും ഇതിന് മുകളിൽ കയറി എന്നിട്ട് വീഡിയോ അവസാനിപ്പിച്ചാലോ. ഓക്കെ, ഇതിന് മുകളിൽ പോയിട്ട് ആ ഒരു വ്യൂവും കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ ഞാൻ ദേ ഈ പൊക്കത്തിൽ വന്നിട്ടുണ്ട്, ഇതിന് മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ചുറ്റുമുള്ള എല്ലാ സ്ഥലവും കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം.
ചെർണിവിറ്റ്സിൽ ഇനി ഒത്തിരി കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട് എനിക്ക്. ഇപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള എന്റെ നോട്ടിഫിക്കേഷൻ, ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കാണുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. സോ ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.